ദോഷൈരേദീകുലജ്ഞാനാം വർണ്ണസങ്കരകാരകൈ ഉൽസ്യാദന്തേ ജാതിധർമാഃ കുലധർമാശ്ച ശാശ്വതാഃ ദോഷൈഹി ഏതൈഹി കുലജ്ഞാനാം വർണ്ണസങ്കരകാരകൈ ഉൽസ്യാദന്തേ ജാതിധർമാഃ കുലധർമാഃ ച ശാശ്വതാഃ ദോഷൈഹി ദോഷങ്ങളാൽ ഏത ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ദോഷങ്ങളാൽ ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്ത അർജുനൻ പറഞ്ഞ ദോഷങ്ങളാൽ കുലജ്ഞാന കുലത്തെ നശിപ്പിക്കുന്നവരുടെ വർണ്ണസങ്കരകാരകൈഹി അവര് മൂലം വർണ്ണസങ്കരം ഉണ്ടാവും. നമ്മൾ നേരത്തെ കാര്യം പറഞ്ഞു, അർജുനൻ റീസൺസ് ഒക്കെ പറഞ്ഞു. കുലത്തെ നശിപ്പിക്കുന്നതുകൊണ്ട് വർണ്ണസങ്കരം ഉണ്ടാവും. ഇതുപോലെ ഈ പറഞ്ഞ ഈ ദോഷങ്ങളാൽ എന്ത് സംഭവിക്കും? ഉത്സ്യാദന്തേ നശിച്ചു പോകും. എന്ത്? ജാതിധർമാഹ ജാതിധർമ്മങ്ങള്, കുലധർമാഹ ച കുലധർമ്മങ്ങള്. കുലധർമ്മമൊക്കെ നമ്മള് വളരെ വിശദീകരിച്ചതാണ്. എങ്ങനെയുള്ളത്? ശാശ്വതാഹ ശാശ്വതങ്ങളായ കുലധർമ്മങ്ങളും ജാതിധർമ്മങ്ങളും നശിച്ചു പോകും. ഇപ്പൊ നമ്മളുടെ ഒരു സമാജം അല്ലെങ്കിൽ കുടുംബം നിലനിൽക്കുന്നത് ജാതിധർമ്മം കൊണ്ടും കുലധർമ്മം കൊണ്ടുമാണ്. ജാതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ ജാതി വ്യവസ്ഥയല്ല ഭഗവാൻ വിവക്ഷിച്ചിട്ടുള്ളത്. പ്രത്യേകം തിരിച്ചറിഞ്ഞോളണം. മനുഷ്യജാതി എന്ന് തന്നെ എടുത്തോളം. നാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ മാത്രമല്ല, ഒരു മനുഷ്യൻ മാനവൻ മാനവനാകുന്നത് എങ്ങനെ? അവ മാനവത്വം ഉള്ളപ്പോഴാണ്. മാനവത്വം എങ്ങനെ ഉണ്ടാവും? മാനവത്വം ഉണ്ടാവാൻ മാനവൻ മാനവന്റെ ധർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അപ്പൊ അങ്ങനെ അനുഷ്ഠിക്കുന്നതാണ് അവന്റെ ജാതി. ജാതിധർമ്മം, കുലധർമ്മം, കുലം വ്യത്യാസമുണ്ട്. എന്റെ വംശത്തിന്റെ ഒരു പ്രത്യേക സമ്പ്രദായം ഉണ്ട്, വേറെ വംശത്തിന്റെ വേറെ സമ്പ്രദായം ഉണ്ട്. അത് ആവശ്യവുമാണ്. കാരണം നമ്മുടെ ടേസ്റ്റുകൾ തമ്മിൽ വ്യത്യാസമുള്ളതുകൊണ്ട് നമ്മുടെ വഴികളും വ്യത്യാസമുണ്ട്. നമ്മുടെ പാദത്തിന് അനുസരിച്ചുള്ള ചെരുപ്പാണ് നല്ലത്. അല്ലാണ്ട് നമ്മുടെ അല്ലാതെ നമ്മുടെ ചെരുപ്പിനനുസരിച്ച് നമ്മുടെ കാല് മുറിക്കുകയല്ല നല്ലത്. നമ്മുടെ ധർമ്മത്തിന് ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾക്ക് അനുയോജ്യമായ ഒരു വഴി നമുക്കുണ്ടെന്നുള്ളതാണ്. ഇതര ഈശ്വരീയ സ്ഥലങ്ങളിലൊന്നും അതില്ല. ഇസ്ലാം ധർമ്മത്തിലാണെങ്കിലും മറ്റാണെങ്കിലും അവർക്ക് ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ സ്വീകരിക്കുക, അത് സ്വീകരിക്കാൻ പറ്റില്ലെങ്കിൽ അദ്ദേഹം അതിന് പുറത്തായി പോയി. ക്രൈസ്തവ ധർമ്മത്തിലാണ് നമുക്ക് കാണാം. അപ്പോഴാണ് ധാരാളം ഉൾപിരിവുകളും തമ്മിത്തല്ലും വഴക്കൊക്കെ ഉണ്ടാണ്. നോക്കൂ, ഈ അടുത്ത എന്താ യാക്കോവായും മറ്റൊരു നമ്മള് മരിച്ച ആൾക്കാരുടെ ശരീരം പള്ളി കയറ്റണോന്ന് ചോദിച്ചിട്ട് തമ്മിത്തല്ലും ഉണ്ടായിട്ടുണ്ട്. ഹൈന്ദർമ്മത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ചേരിതിരിഞ്ഞുണ്ടായിട്ടുള്ള ഏതെങ്കിലും വിവരം കെട്ടവനാണ്. ആ വിവരം കെട്ടവരെ പറയാൻ സമാജം നിന്നിട്ടില്ല. അതിനെ എതിർക്കാൻ വേണ്ടി ഈ സമാജത്തിൽ തന്നെ ആൾക്കാരും ഉണ്ടായിട്ടുണ്ട്. ഉച്ചനീചത്വങ്ങളെ എതിർക്കാനായിട്ട് ധർമ്മം പഠിച്ചു വന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിട്ടുള്ള എതിർപ്പുകൾ തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ ഉണ്ടായതിന്റെ തലം മറ്റൊന്നായിരുന്നു. അതിനെ അത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ സമാജത്തിൽ നിന്ന് ആൾക്കാർ ഉയർന്നിട്ടുണ്ട്. മറ്റതങ്ങനെയല്ല, രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്ന പോലെയാണ്. ഇപ്പൊ ഒരു കോടതി വിധി വന്നു ഈ യാക്കോ എന്താ അവരുടെ പറ്റി. ഒരു ഭാഗം നടപ്പിലാക്കാൻ പറഞ്ഞു, വേറെ ആള് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു. അവിടെ തന്നെ തെറ്റില്ല. ഒരു രാജ്യത്ത് ഒരു നിയമം ഉണ്ടെങ്കിൽ ആ കോടതി അനുവദിച്ചിട്ടുണ്ടെങ്കിൽ സുപ്രീം കോടതിയാണ് വിധിച്ചത്, ആ നിയമം ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞ പിന്നെ ഒരു രാജ്യത്ത് എങ്ങനെയാണ് നിയമവാഴ്ച ഉണ്ടാവുക? പിന്നെ കൈകൊള്ളവൻ കാര്യക്കാരനായി. അതിന്റെ കാരണം എന്താണ്? ഈ ഒരു ചെരുപ്പാണെന്നുള്ളതാണ് പ്രശ്നം. അതിനനുസരിച്ച് കാല് മുറിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് പ്രശ്നം വരുന്നത്. ഇവിടെ അതല്ല, ഓരോരുത്തർക്കും ഓരോ ധർമ്മമുണ്ട്. അതാണ് കുലത്തിന്റെ ധർമ്മം. ആ കുലധർമ്മത്തിനനുസരിച്ച് നമുക്ക് പോകാം. അപ്പൊ പക്ഷെ ഇവിടെ ഈ വർണ്ണസങ്കരം വന്ന എന്ത് ചെയ്യും? ഈ കുലധർമ്മങ്ങള് എന്തായി പോകും? സങ്കരമായി പോകും. ഫലത്തിൽ എന്താ? ഒരു ധർമ്മവും ഇല്ലാതെ വരികയും ചെയ്യും. ഇതൊക്കെ അർജുനൻ പറയണത് അന്ന് വനവാസകാലത്ത് സഞ്ജയൻ വന്ന് പറഞ്ഞതൊക്കെ ഇദ്ദേഹം അറിയാതെ കേട്ടതൊക്കെ ഉള്ളി കിടക്കുന്നത് ഇപ്പം പുറത്തേക്ക് ഛർദിച്ചു വരികയാണെന്ന് അറിഞ്ഞോളാം. ഇതിൻ്റെ അകത്ത് കൂടുതൽ ഇനി ഇത് ഇതെന്താണ് ചിന്മയൻ സ്വാമി പറയും, അംഗഭംഗത്തെക്കാൾ, അതായത് അവയവങ്ങളുടെ വൈകല്യത്തെക്കാൾ ഭീകരമാണ് ഇത്തരം മനോവൈകല്യം എന്ന് പറയും. തത്വത്തിന്റെ മുകളിൽ കാണിക്കുന്ന വിവരക്കേടുകളാണതല്ല, തത്വത്തിന്റെ മുഖം മൂടിയിട്ട്. ഈ ഒരു സംശയം നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം.
ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദ്ദന നരകേ നിയതം വാസോ ഭവതിത്യനുശുശ്രുമാ. ഉത്സന്ന കുലധർമാണാം, കുലധർമ്മത്തെ നശിപ്പിക്കുന്നവർക്ക്, മനുഷ്യാണ് മനുഷ്യന്മാർക്ക്, കുലധർമ്മത്തെ നശിപ്പിക്കുന്ന മനുഷ്യർക്ക്, ജനാർദ്ദന അല്ലയോ ഭഗവാനെ, അല്ലയോ ജനാർദ്ദന, നരകേ നിയതം, നരകത, നരകേ നരകത്തില് നിയതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നിത്യവും നിശ്ചയമായിട്ട് ഉറപ്പാണത്. വാസ വാ പിരിക്കുമ്പോ വാസഹ എന്ന് പറഞ്ഞു, വാസം ഉറപ്പാണ്, അവ നരകത്തിൽ പോവും. ഭവതി ഇങ്ങനെ, അത് അങ്ങനെ നരകത്തിൽ പോകും എന്നും ഇങ്ങനെ ഇതി അനുശുശ്രുമ, ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് സഞ്ജയൻ എന്ന് പറയുന്നുണ്ടേ, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നവനുണ്ടാവുമ്പോൾ അപകടം നിങ്ങൾക്ക് അറിയാവോ. മഹാരാജാവ് യുദ്ധത്തിന് പിൻവാങ്ങണ്ടേ. സഞ്ജയനെപ്പോഴും സഞ്ജയന്റെ വാക്കുകളല്ല പറയണത്, ധർമ്മ ഈ ധൃതരാഷ്ട്രക്ക് വേണ്ടിയിട്ട് ഇത് പോയല്ലോ. അദ്ദേഹത്തിന്റെ പ്രതീതി ഉള്ളു. അപ്പൊ അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ. സ്വന്തം അഭിപ്രായത്തെ ധൃതരാഷ്ട്രം നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് വീണ്ടും വീണ്ടും പറയണേ, എങ്ങനെ ഇത് മാനസികമായി ഈ വേണ്ടാത്തത് കേൾക്കണത്, നമ്മളെ എങ്ങനെ അധപ്പതിപ്പിക്കുക. നമ്മൾ കേട്ട് നമ്മൾ ശ്രദ്ധാപൂർവം കേൾക്കാത്തത് പോലും നമ്മുടെ ഉള്ളിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനനുകൂലമായൊരു സമയം വരുമ്പോൾ ഇതെല്ലാം തലപൊക്കി വരും. അതുകൊണ്ടാണ് ഒരു കാരണവശാലും അരുതാത്ത് കാണുകയോ കേൾക്കുകയോ തൊടുകയോ ഉപയോഗിക്കുകയോ ചെയ്യരുതെന്ന് പറഞ്ഞത്. കാരണം അത് ഏതെങ്കിലും വിധത്തിൽ വാസനയ്ക്കുള്ള ഒരു വിത്തിടുന്ന അർത്ഥം നമ്മൾ വിശദമായിട്ട് ആ ഭാഗത്ത് ചർച്ച ചെയ്തുകൊണ്ട് ഞാനൊന്ന് ഓർപ്പിച്ചു എന്ന് മാത്രം. അപ്പം അല്ലയോ ഭഗവാനെ ജനാർദ്ദന, കുലഭധർമ്മം നശിപ്പിക്കുന്ന മനുഷ്യർക്ക് എന്ത് സംഭവിക്കും? അവൻ നരകത്തിൽ പോകും എന്നുള്ള ഉറപ്പാണ് ഭഗവാനെ. എന്ന് എന്താ ഉറപ്പ്? എന്നിങ്ങനെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട് അത് ഭഗവാൻ അറിയാലോ എന്നുള്ള അർത്ഥം. അപ്പൊ നമ്മൾ യുദ്ധം ചെയ്യുന്നതിൽ ന്യായമില്ല എന്നാണ് അർജുനൻ പറയണത്. എന്റെ നീ അർജുനൻ ആശ്ചര്യത്തോടുകൂടി പറയാണ്, അഹോബത മഹത് പാപം കർത്തും വ്യവസിതാവയം യദ്രാജ്യ സുഖലോഭേന ഹദ്ദും സ്വജനമുദ്യതാ. അഹോ ആശ്ചര്യം, അല്ല എനിക്കിങ്ങനെ പറ്റിയില്ലോ എന്നർത്ഥം. നിഷ്കളങ്കനും നിരുപദ്രവിയും ഉറുമ്പിനെ പോലും കൊല്ലാതെ പച്ചവെള്ളം കടിച്ചു കുടിക്കുന്ന എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിയില്ലോ എന്നർത്ഥം. ഇപ്പൊ സ്വന്തക്കാരെ പറ്റി കണ്ടപ്പോഴാണ് ഇതൊക്കെ വന്നതേ, ഓർമ്മ വന്നതേ. അതല്ലായിരുന്നു ഈ അർജുന പ്രശ്നം ഉണ്ടായിരുന്നു പണ്ട്, എവിടെ യുദ്ധം കഴിഞ്ഞപ്പോ വീട്ടിൽ പോകുമായിരുന്നു. അഹോ അതാണ് ആ സ്വാർത്ഥത വരുത്തിയ വീഴ്ചയാണ്. അഹോ ആശ്ചര്യം, ബദ അത് തന്നെ കഷ്ടം. മഹത് പാപം കർത്തും, ഈ മഹാപാപം ചെയ്യുവാൻ വ്യവസ്ഥിത ഒരുങ്ങിയല്ലോ. ആര്? വയം, നമ്മള്, അല്ലെ ഞങ്ങള്. നമ്മളെന്ന് പറയാൻ കാരണം ഭഗവാനും ഉണ്ടല്ലോ. എന്നാലും ഭഗവാനെ, നമ്മൾ ഈ വേണ്ടാതെ ഈ മഹാപാപം ചെയ്യാൻ ഒരുങ്ങിയല്ലോ. എന്തിനു വേണ്ടാ? ഏത് എന്തുകൊണ്ടാണ്, ഏതിനാലാണ്? രാജ്യ സുഖലോഭേന, രാജ്യസുഖം കിട്ടാനായിട്ട്, അതുകൊണ്ടുള്ള ലോഭം മൂലം, ആർത്തി മൂലം, ആ തെറ്റിദ്ധാരണ മൂലം, ഇതിനൊക്കെ സുഖമുണ്ടെന്നുള്ളത് പോലെ. ഹന്തും കൊല്ലാൻ, ആരെ? സ്വജനം. ഇതും കൊണ്ട് സുഖം കിട്ടും എന്ന് കരുതി സ്വജനത്തെ കൊല്ലാൻ ഉദ്യതാഹ, നമ്മൾ ഒരുങ്ങിപ്പുറപ്പെട്ടല്ലോ ഭഗവാനെ എന്ന് പറയാണ്. അതായത് അർജുനന്റെ ദുർബലതയെ അർജുനൻ എന്തായി, ഒരു 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 എന്തോ ഒരു പരമകൃപാലോ എന്നുള്ള അവസ്ഥയിലേക്ക് അർജുൻ എത്തി. ഇവിടെ അർജുനൻ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞു എന്ന് നമുക്ക് കാണാം. നമ്മൾ, അതായത് ഇനി ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്നുള്ളതിൽ അർജുനൻ ഒരു തീരുമാനം എടുക്കുകയാണ്. ഇവിടെ അർജുനന്റെ ദുർബലതയാണ് ഈ വാക്കിലൂടെ കൃപയുടെ രൂപത്തിൽ പുറത്തേക്ക് വന്നത്. ഇതെല്ലാം സാഹചര്യത്തെ നേരിടാൻ ഭയമുണ്ടാവുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളെ പറ്റിക്കുന്നതാണ്. അത് പറ്റിക്കുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ ഭീരുത്വം കൊണ്ടാണോ ഇങ്ങനെ തീരുമാനം എടുത്തത്, അത് യഥാർത്ഥ ഇതും കൊണ്ട് തന്നെയാണോ എന്ന് ചിന്തിക്കേണ്ടതാണ്. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. യതിമാം അപ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയഃ
ധാർധരാഷ്ട്രാരണേ ഹന്യു തന്മേ ക്ഷേമതരം ഭവേത്. അർജുനന്റെ വീഴ്ച പൂർണ്ണമായി ഇവിടെ ഈ മാനസിക തലത്തിൽ. യദി ആണെങ്കിൽ, മാം എന്നെ, അപ്രതീകാരം ഒരു പ്രതികാരമില്ലാത്ത എന്നെ, അശസ്ത്രം ആയുധമില്ലാത്ത എന്നെ, ഒരു പ്രതികാരമില്ലാതിരിക്കുന്ന, ആയുധമെടുക്കാതെ, ആയുധമൊക്കെ താഴെ വച്ചല്ലോ, ആയുധം എടുക്കാത്ത എന്നെ, ശസ്ത്രപാണയഹ ധാർത്തരാഷ്ട്രാഹ, ശസ്ത്രപാണയം എന്ന ശസ്ത്രം കയ്യിലെടുത്തവൻ, പാണിയിലെടുത്തവൻ, ആയുധം കയ്യിലേന്തിയ ധാർധരാഷ്ട്രാഹ ആ ധൃതരാഷ്ട്രന്റെ പുത്രന്മാർ ഇരണേ ഈ യുദ്ധത്തിൽ ഹന്യുഹു കൊല്ലുന്നു എങ്കിൽ, ആയുധം എടുക്കാതെ തലയും താത്തി ഒരു പ്രതികാരവുമില്ലായിരിക്കുന്ന എന്നെ, അഹിംസാവാദിയായ എന്നെ, തതുമേ അങ്ങനെയുള്ള എന്നെ ഇവർ കൊല്ലുവാണെങ്കിൽ, ആര്, ഈ ധാർധരാഷ്ട്ര ആയുധം എടുത്ത ധൃതരാഷ്ട്രം വരെ കൊല്ലുവാണെങ്കിൽ അതെനിക്ക് മേ എനിക്ക് ക്ഷേമതരംഭവേത്, എനിക്ക് വലിയ ക്ഷേമമാണ് ഭഗവാനെ. ഗുഡ് ബെറ്റർ ബെസ്റ്റ് എന്നൊരു ക്ഷേമതരം രണ്ടാമത്തെ ഡിഗ്രിയിലെ വരണം. അത് നല്ലതാന്നല്ല, വളരെ നല്ലതാണ് ഭഗവാനെ. നോക്കുക, ഇവിടെ അർജുനൻ ഒരു ക്ഷത്രിയൻ എന്നുള്ള നിലയ്ക്ക് തന്റെ സ്വധർമ്മത്തിൽ നിന്നും പൂർണ്ണമായി വീടിരിക്കുന്നു. കുഞ്ഞ് കരഞ്ഞിട്ടല്ലേ ഞാൻ ആ ടി വി കാണാൻ, അല്ലെങ്കിൽ പരീക്ഷയുടെ ദിവസമാണ്, അല്ലെങ്കിൽ അവന് മൊബൈൽ കൊടുത്തവൻ പഠിച്ചോട്ടെ എന്ന് വെച്ചത്. എന്റെ കൊച്ചു എന്തു പഠിച്ചു? ഇവന് അഡിക്റ്റ് ആവാൻ തുടങ്ങണതിന്റെ ആദ്യകാലങ്ങളിൽ അവന്റെ ചെവിക്ക് പിടിച്ചിരുന്നെങ്കിൽ, കൂട്ടുകാരുടെ കൂടെ പോയിട്ട് മയക്കു മരുന്നിന് അടിമയായി കഴിഞ്ഞിട്ട് കൊച്ചല്ലേ കരിയല്ലേ എത്ര നേരം എന്ന് വെച്ചിട്ടുണ്ടോ ഞാനിത് കണ്ടുകൊണ്ടിരിക്കണേ എന്ന ആ ദുർബലതയ്ക്ക് കീഴ്പ്പെടുന്ന അച്ഛനും അമ്മയും കുട്ടിയെ മാത്രമല്ല കുടുംബത്തെ മൊത്തമാണ് നശിപ്പിക്കണത്. ഇത് പതുക്കെ പതുക്കെയാണ് കരണ്ട് തിന്നുന്നത്. അവിടെയാണ് ചിന്തിക്കേണ്ടത്. ഇപ്പൊ നന്ന, അപ്പൊ ഒരിക്കലൊരു കൗൺസിലർ പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഇപ്പൊ ആണെങ്കിൽ അവല്ല കടുങ്ങിക്കുകയും ചെയ്താലോ, ഇപ്പൊ കടുങ്ങുകയും ചെയ്താൽ ഇപ്പോഴത്തെ ദുഃഖമുള്ളൂ, അല്ലെ ജീവിതം മുഴുവനും ദുഃഖിക്കേണ്ട വരും. അല്ലെ കുട്ടിയെ പലപ്പോഴും ശിക്ഷിക്കാൻ നമുക്കൊരു പേടി വന്നപ്പോ വല്ല കടുങ്ങുകയും ചെയ്തെങ്കിലോ എന്ന് ഓർത്തിട്ടാണ്. അച്ഛനമ്മയുടെ അതൊരു ദുർബലതയാണ് എന്നുവെച്ചാൽ തല്ലി ചതക്കണം എന്നുള്ളതല്ല എന്റെ അർത്ഥം. അപ്പൊ നമ്മുടെ ദുർബലത അവന്റെ ഉള്ളിലെ ദുർവാസങ്ങളെ വളർത്താനുള്ള വളക്കൂറാകരുത്. സെൻസിറ്റീവ് ആണത്. അപ്പൊ തുടക്കത്തിലേ അങ്ങോട്ട് തുടങ്ങിയ നമുക്ക് വേണ്ട നീതമായ ശരിയായ ഒരു നിയന്ത്രണത്തിലൂടെ കൊണ്ടുപോയാൽ കട്ട് ചെയ്യേണ്ടി വരില്ല. ചെടി ചെറുപ്പത്തിലാണെങ്കിൽ വളച്ചു പിടിക്കാൻ എളുപ്പമാണ്, മുതിർന്ന കൈ പൊടിക്കുമ്പോഴാണ് അവൻ എന്തെങ്കിലും കട്ട് ചെയ്യുമോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. അപ്പൊ അത്രയും അത്ര വാച്ച്ഫുൾ ആയിരിക്കണം പേരൻസ്. കുട്ടികളുടെ കാര്യം പറയുമ്പോൾ ഇനി എനിക്കും ഇത് തന്നെയാണ്, എന്നിൽ ഒരു ദുർവാസന വേര് പിടിക്കുന്ന ഒറ്റയടിക്കല്ല, കൊറോശ കൊറോശയാണ്. ആ കൊറോശ കൊറോശ വേര് പിടിക്കുന്ന ദുർവാസനയെ തുടക്കത്തിലേ എനിക്ക് നിയന്ത്രിക്കാൻ എളുപ്പമായിരിക്കും. പക്ഷെ അതിന്റെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു സുഖത്തിൽ പെട്ട് ഞാൻ അങ്ങോട്ട് ആഴത്തിലേക്ക് അഴും, പിന്നെ എനിക്ക് കര കയറി പോരാൻ വിചാരിച്ച നടക്കില്ല. അപ്പൊ നമ്മള് ഭഗവാനെ ചിത്രം, ഇത്രയും കാലം ഞാൻ ഈ പുറടന്നിട്ട് എനിക്ക് ഗതിയാണല്ലോ ഭഗവാനെ നീ തന്നേന്ന് പറയും. അപ്പം പറയും ഞാൻ എന്ത് ചെയ്യാനാ, അപ്പോഴൊക്കെ നിന്റെ ഉള്ളിലിരുന്ന് വേണ്ടതാ വേണ്ടതാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേൾക്കാത്തോണ്ട് പലരെയും കൊണ്ട് പറയിപ്പിച്ചിട്ടുമുണ്ട്. ബട്ട് എന്ത് ചെയ്യാനാ കുഞ്ഞ്, നീ എന്നെ അനുസരിച്ചില്ല, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് ഇത്, ഈ അർജുനന്റെ ഈ ഇപ്പോഴത്തെ ഈ ഇത് താൽക്കാലികമാണ്. ഇത് അതാണ് കൃപയ ആവിഷ്ടഹ എന്ന് പറഞ്ഞത്. അർജുനൻ തോന്നിയ കാരുണ്യം ആവേശിച്ചതാണ്, പെട്ടെന്ന് കയറി അത് രണ്ടു മിനിറ്റ് കഴിഞ്ഞാൽ താഴെ പോവും. ശ്മശാന വൈരാഗിയാണേ, യുദ്ധം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് കാട്ടി പോയി രണ്ടു ദിവസമ്പോ യവന്മാര് കാരണമാണല്ലോ എനിക്ക് ഗതി വന്നേ എന്ന് വെച്ച് പിന്നെ അർജുനോട് ഒന്നും പ്രയാകാൻ തുടങ്ങും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടികളുടെ വീണ്ടും ഇത് ചെയ്യാൻ തുടങ്ങും. അല്ലെങ്കിൽ അർജുന് ശാന്തി കിട്ടില്ല. ശരിയായ ക്ഷമയാണെങ്കിൽ ശാന്തി കിട്ടും. അന്ന് ബുദ്ധൻ ഇട്ടിട്ട് പോയത് അങ്ങനെയാ, പിന്നെ ബുദ്ധന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും രാജ്യം പോയല്ലോ എന്ന് പറഞ്ഞാൽ കരഞ്ഞില്ല. അന്ന് ഒരു വിവരക്കേട് കാണിച്ച് ഞാൻ ഇറങ്ങിപ്പോയി, ഒന്നാന്തരം രാജ്യവും പോയി ഭാര്യ വേറെയും പോയി എന്നൊന്നും പറഞ്ഞ് അദ്ദേഹം കരഞ്ഞില്ല. തിരിച്ചു വന്ന് അന്ന് യശോദ ചോദിക്കുന്നുണ്ട്, അന്ന് ഭീരുവിനെ പോലെ അങ്ങ് ഇറങ്ങി ഓടിയത് എന്തുകൊണ്ട്, ഒരു വാക്ക് എന്നോട് പറഞ്ഞില്ലല്ലോ. കൈക്കുഞ്ഞിനെ ഇട്ടിട്ടാ പോയതേ, സുന്ദരിയായ ഭാര്യയെ ഇട്ടിട്ട്, കൈക്കു ഓമന പുത്രനെ ഇട്ടിട്ട്. അന്ന് പറഞ്ഞു ശരിയാണ്, അന്ന് ഞാൻ ഭയന്നാണ് പോയത്, ഞാൻ ഈ ലോകത്തെ ഭയന്നു, നിന്നെ ഭയന്നു, പുത്രനെ ഭയന്നു,
ഇനി ഞാൻ ആ ഭയം കൂടിയ കാരണം ഇനി ഞാൻ ധീരനായി തിരിച്ചു വന്നിരിക്കുന്നു. ജീവിതത്തിന്റെ സകല ദുഃഖങ്ങൾക്കുള്ള ഒറ്റമൂലിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, സകല ഭയങ്ങളെയും ഹരിക്കുന്നത്. എന്റെ യശോദ, എനിക്ക് അന്ന് ഒരു അബദ്ധം പറ്റിയതാണ്. ഞാനിപ്പോ വന്നാക്കെ നീ ഏതായാലും കുറെ കറങ്ങി തിരിഞ്ഞു കാലും തിരിഞ്ഞു പട്ടിണിയായി എന്ന് പറഞ്ഞില്ല. അതുവഴി അദ്ദേഹം നേടിയത് ഒരു സാമ്രാജ്യാധിപതനാണ്. അദ്ദേഹത്തിന്റെ അച്ഛനും അദ്ദേഹത്തിന്റെ ഭാര്യയും അമ്മയും എല്ലാം ഇന്ന് ഓർത്തിരിക്കുന്നത് അദ്ദേഹത്തെ വളർത്തിയ ഗൗതമി പോലും ഗൗതമ ബുദ്ധൻ എന്നറിയപ്പെടുന്നത് രണ്ടാമത്തെ വളർത്തി ആയ അമ്മ ജന്മപ്രസവത്തോടെ മരിച്ചു പോയിരുന്നു മായാദേവി. ആ അമ്മ പോലും രണ്ടാമത് വളർത്തിയ അമ്മ പോലും എന്നറിയപ്പെടുകയാണ്. ആര്യാ ഈ അദ്ദേഹം ലോക ചക്രവർത്തിയായി, ഒരു കൊച്ചു രാജ്യത്തിന്റെ അല്ല ചക്രവർത്തിയായത്. ചിന്തിക്കുക, എങ്ങനെയാ ആ വിരക്കതി വരുന്നതിന്റെ രണ്ട് തലങ്ങള്. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോ നമ്മൾ ആലോചിക്കണം, ഒറ്റ ചാട്ടത്തിനൊക്കെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഇത് ചിന്തയിൽ നിന്ന് വന്നാണോ വികാരത്തിൽ നിന്നാണോ എന്ന് തീരുമാനിക്കണം. ഇവിടെ അർജുനന്റെ മമതയാണ് ഇതിനെല്ലാം ഉണ്ടായത്. എന്നിട്ട് നിരായുധനായ എന്നെ വധിച്ചാൽ കുഴപ്പമില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാവം നിന്ന് കൊടുക്കാൻ വേണ്ടത്. ഈ അർജുന ഇനി ഈ അർജുനൻ പറഞ്ഞു നിന്നു, ഇവര് കൊന്നു നോക്കട്ടെ, ഈ കുലക്ഷേമം നടക്കുവോ? ഇനി അർജുനൻ മരിച്ചു നോക്കട്ടെ, പാണ്ഡവക്ഷത്തിന്റെ ഗതി എന്താ? ഇങ്ങനെ വിശ്വസിച്ചല്ല എല്ലാവരും വന്നത്. ഈ ഒരൊറ്റ വ്യക്തി കാരണം നമുക്ക് ചിന്തിക്കാം. അർജുനന്റെ ദുര്യോധന അല്ലെ ഈ വകുപ്പൊന്നും പറഞ്ഞിരിക്കില്ല, അപ്പൊ തന്നെ തട്ടും. ന്യായം ഇതൊക്കെ നമ്മുടെ പക്ഷത്തിലുള്ള അവരുടെ പക്ഷത്തിൽ നമ്മുടെ സമാജത്തിൽ തന്നെയാണ്. നമുക്കാണ് ന്യായവും നിയമവും അല്ല, മറ്റുള്ളവർക്ക് ഒരു നിയമവും ഇല്ല, ന്യായവുമില്ല, സംവരണവുമില്ല, ഒന്നുമില്ല. നിയമം മുഴുവനും നമുക്കുള്ളതാണ്. അതുപോലെ തന്നെ അർജുനൻ അപ്പൊ ദുര്യോധന നിയമമൊന്നും ബാധയില്ല, അങ്ങനെ ഒരു തട്ടിക്കളഞ്ഞേക്കാൻ പറയും. അങ്ങനെ അർജുനൻ മരിച്ചു നോക്കട്ടെ, കീഴടക്കി നോക്കട്ടെ. ഈ അർജുനനെ വിശ്വസിച്ച് കൂടെ വന്ന 7 അക്ഷകോടികളുടെ അവസ്ഥ എന്താണ്? അവര് നാശവും. പിന്നെ ഇവിടെ ആര് ഭരിക്കാൻ വരും? ദുര്യോധനം ഭരിക്കും. എന്ത് സംഭവിക്കും? അപമാനം, കുലം, രാഷ്ട്രനാശം. അപ്പൊ അർജുനന്റെ ഈ സ്വാർത്ഥത കൊണ്ട് സംഭവിക്കാൻ പോണെ ലോകത്തിന്റെ ഒന്നുമില്ല. അന്ന് ജരാസന്ധനം വളരെ ശക്തനാണ്, അല്ല ജരാസന്ധനെ അന്നത്തേക്ക് വധിച്ചിട്ടില്ലേ? ആ ജരാസന്ധനെ വധിച്ചല്ലോ, വധിച്ചു. അതിനുശേഷമാണല്ലോ ഇത് നടക്കുന്നത്. ആ പകയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരെ, രാജാക്കന്മാർ. അതാണ് അപ്പുറം 11 അക്ഷം കൂടിയുണ്ട്. ഇവിടെ ശ്രീകൃഷ്ണന്റെ ഈ അർജുനന്റെ ധർമ്മപക്ഷത്തിൽ ചെറിയ കുറച്ച് രാജ്യങ്ങളേ ഉള്ളൂ. മറ്റ രാജ്യങ്ങളെല്ലാം കയറി എന്തോ ആയിരിക്കും ചെയ്യാൻ പോണെന്ന് ആലോചിച്ച് നോക്കുള്ളൂ. അപ്പൊ ലോകം മുഴുവനാണ് അർജുനന്റെ ഈ ഒരൊറ്റ വീക്ക്നെസ് കൊണ്ട് അർജുനന്റെ ഈ അനാവശ്യമായ ഉദാരത മൂലം, ധർമ്മം എന്ന് തെറ്റിദ്ധരിച്ച ധർമ്മം മൂലം സംഭവിക്കാൻ പോണ നാശം. അപ്പൊ ദയയും കാരുണ്യവും ആസ്ഥാനത്താണ് എങ്കിൽ, അല്ലെങ്കിൽ അജ്ഞാനികളിലാണ് എങ്കിൽ അത് വിപരീതഫലം ചെയ്യും. പക്ഷെ ഭഗവാൻ കാരുണ്യമൂർത്തിയാണ്. ദുഃഖം കണ്ട കരയുന്ന ഭഗവാന് ധർമ്മരക്ഷണത്തിന് വേണ്ടി എന്ത് കൊടും ക്രൂരതകൾ, ബാഹ്യദൃഷ്ടിയിലെ ക്രൂരതകൾ ചെയ്യാൻ പോലും മടിയില്ല എന്ന് ആലോചിക്കണം. ഇപ്പൊ അർജുനന്റേത് ശരിയായ ചിന്തയായിരുന്നു എന്ന് ആലോചിച്ചു നോക്കുക. അപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് അർജുനൻ എന്ത് ചെയ്തു? സഞ്ജയ ഉവാച. ഇത്രയും കഴിഞ്ഞപ്പോ അർജുന്റെ റോള് കഴിഞ്ഞു. സഞ്ജയൻ പറയാണ്, ഏവമുക്താർജുന സംഘി രഥോപസ്തൗപാവിശത് വിസൃജ്യ സശരം ചാപം ശോകസം വിജ്ഞമാന സഹ ഏവം ഉക്കുക. ഇങ്ങനെ പറഞ്ഞിട്ട് എങ്ങനെ ആര് അർജുനൻ സംഘേ എവിടെ ഈ യുദ്ധക്കളത്തിൽ വച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് എവിടെ രഥോപസ്ത ഉപാവിശത് രഥത്തട്ടിൽ ഇരുന്നു, വിസൃജ്യ കളഞ്ഞു ഉപേക്ഷിച്ചു താഴെ വെച്ചു, എന്താ സ ശരം ചാപം ശരത്തോടൊപ്പം വില്ലിനെ താഴെ വെച്ചു. ഒരിക്കലും ഒരു ക്ഷത്രിയൻ ഈ സന്ദർഭത്തിൽ ചെയ്യാൻ മേലാത്ത ചെയ്തത്. എന്നിട്ട് എങ്ങനെയിരിക്കുന്നത്? ശോക സംവിജ്ഞ മാനസക, അതാണ് വളരെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ചിന്തിക്കേണ്ട വാക്ക്. എന്നാ ഒരു തീരുമാനം എടുത്ത ഈ മനുഷ്യന് സന്തോഷമാവണ്ടേ? എന്നിട്ട് ശോകം കൊണ്ടുള്ള സംവേഗത്താൽ ഇടുങ്ങിയ മനസ്സോടെ, ശോകമെന്ന വികാരം കൊണ്ട് കീഴ്പ്പെട്ട് മുഖവും തളർന്ന് വരണ്ട് വിളറി തളർന്ന് കുത്തി അർജുൻ ഇരുന്നു. നമ്മളിപ്പോ വേണോ വേണ്ടെന്ന് ഒരു തീരുമാനം എടുത്തു. നമുക്ക് ഇഷ്ടമുള്ള തീരുമാനം എടുത്ത ആദ്യം അതിന്റെ തെളിച്ച് നമ്മുടെ മുഖത്താ വരിക.
ഈ തീരുമാനം ശരിയല്ല എങ്കിൽ ആ തീരുമാനം കൊണ്ട് നമുക്ക് ശാന്തി കിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ ഭീരുത്വത്തെ മറച്ചു വെക്കുന്ന ഒരു തീരുമാനം എടുത്താല് ആ തീരുമാനം നൽകിയ സുഖത്തെ നൽകില്ല. മറിച്ച് അർജുനൻ പറഞ്ഞ ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു അർജുനന്റെ തീരുമാനമെങ്കിൽ, ഓ ഞാൻ ഒരു മഹാവിപത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു ഈശ്വര എന്ന് പറഞ്ഞ സന്തോഷത്തോടെ ആയിരുന്നെങ്കിൽ ഭഗവാൻ ഒരുപക്ഷെ അവിടെ വച്ച് എന്നെ വല്ല മഹാവാക്യം ഉപദേശിച്ച സന്യാസം കൊടുത്ത് വിടുവായിരുന്നു ഉദ്ധവരെ വിട്ട പോലെ. മിടുക്കൻ, നീ ഒരുത്തനെങ്കിലും വിവരം വച്ചാലോടാ, ബാക്കിയുള്ളവരോട് ഭഗവാൻ മറ്റേ ജോലി ഇഹർ ഒരുത്തിന് വിരക്തി ഏത് നിമിഷം വേണമെങ്കിൽ വരാം. എപ്പോ വിരക്തി വന്നോ അപ്പം പരിവർത്തനത്തിന് സന്യാസം സന്നിധിച്ച് പൊക്കോളം വിധിയും ഉണ്ട്. ഇവിടെ അർജുൻ അതല്ല, അർജുൻ അനുശേഷം തലയും തൂത്തി ഇതായിട്ട് നിക്കണേ. നീ പറഞ്ഞു ഞാൻ സംഭവിച്ചില്ലേ, പിന്നെ എന്തിനാ നീ മോദം വീർപ്പിച്ചിരിക്കണേ? നമ്മള് വീട്ടിൽ ചോദിക്കുന്നില്ലേ, അവിടെയും പ്രശ്നം ഇതാണ്. കാരണം അവർക്കറിയാം അവര് ബലമായി മേടിച്ചെടുത്ത എന്ത് കാര്യമാണെങ്കിലും അത് തനിക്ക് അനർഹമായി കിട്ടിയതാണെന്നറിയാം. ക്ലിയർ ആയി എന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ടോ ഇനി സംശയം ഉണ്ട് ഇക്കാര്യത്തില്? നിങ്ങൾ ആരും മിണ്ടായിരിക്കുമ്പോ ഞാൻ എന്താ കരുതണ്ടേ? സംശയമില്ല. അത് ഇങ്ങനെ ഒരു ചോദ്യം കഴിഞ്ഞ എത്ര സെക്കൻഡ് കഴിഞ്ഞ മറുപടി പറയാവുള്ളൂ എന്നുള്ള നിയമമുണ്ട് എന്റെ ഈശ്വര. ഓം തത് സത് ഇതി അത് നമ്മള് 17-ാം അധ്യായത്തിൽ പഠിക്കും. ഓം സത് ഓം തത് സത് ഇതി എന്ന് ബ്രഹ്മവാചിയാണ് ഈ മൂന്ന് ശബ്ദം പഠിക്കും. അന്നേരം അത് വിശദീകരിക്കാം. ഓം തത് സത് ഇതി ശ്രീ മഹാഭാരതേ. ആ പുസ്തകത്തിൽ അങ്ങനെ ഇല്ലെങ്കിൽ എന്റെ പൂർണ്ണമായ രൂപം ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ശ്രീ മഹാഭാരതേ, മഹാഭാരതത്തിൽ എങ്ങനെയുള്ള മഹാഭാരതത്തിൽ, ശതസാഹസ്യാം സംഹിതായാം 100,000 ഗ്രന്ഥമുള്ള ഈ സംഹിതയിൽ, വൈയാസിക്യാം ഇത് ആരെ എഴുതിയത്? വ്യാസനാൽ വിരചിതം അതാണ് വൈയാസിക്യാം. ആ വിരചിതമായ അതിൽ ഭീഷ്മപർവണി ഭീഷ്മപർവത്തിൽ ഭീഷ്മപർവത്തിലുള്ള ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ആ പർവത്തിലുള്ള ശ്രീമദ് ഭഗവത്ഗീതാ പർവത്തിലെ അതിലെ ഗീതകളിലെ അതിലെന്താണ് പറയണേ? ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ, ബ്രഹ്മവിദ്യയെ പ്രതിപാദിക്കുന്ന ആ യോഗശാസ്ത്രത്തിൽ, അതായത് പ്രാക്ടിക്കൽ നോളജും തിയററ്റിക്കൽ നോളജും. തിയററ്റിക്കലായിട്ട് ആദ്യം പറഞ്ഞു ഇത് എങ്ങനെയാ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, അങ്ങനെയാണ് ഈ ശാസ്ത്രം എഴുതി വെച്ചിരിക്കുന്നത്. കുറെ തത്വശാസ്ത്രം നല്ലതാവുന്നുണ്ട്, കാര്യത്തിൽ നമുക്ക് പ്രയോജനപ്പെടണ്ടേ. അങ്ങനെയുള്ള അതിൽ ശ്രീകൃഷ്ണ അർജുന വിഷാദയോഗം എന്ന അധ്യായത്തില് അർജുന വിഷാദയോഗോ നാമ അർജുന വിഷാദയോഗം എന്ന പേരുള്ള പ്രഥമോധ്യായ പ്രഥമോധ്യായമാണ് നമ്മളിപ്പോ പഠിച്ചപ്പോ ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഓരോ ഗ്രന്ഥങ്ങളും ഈ 100,000 ചിഷ്ട അധ്യായ ശ്ലോകങ്ങളൊന്നില് ഈ 47 ശ്ലോകം കഴിയുമ്പോഴും ഇത് ഇങ്ങനെയാ കെട്ടി വെച്ചേക്കണെന്ന് എഴുതി വെച്ചുകൊണ്ട് തന്നെ ഇതിന്റെ ഇടയ്ക്ക് വേറെ ആർക്കും ഒന്നും കുത്തിച്ചേർക്കാൻ പറ്റില്ല, കുത്തിച്ചേർത്ത കണ്ടുപിടിക്കും, ഇത് നഷ്ടപ്പെട്ടാലും മനസ്സിലാവും. ഈ ഏത് നൂറ്റാണ്ടിൽ എത്ര സസൂക്ഷ്മമായിട്ട് എത്ര സൂക്ഷ്മ തലത്തിലാണ് നമ്മുടെ ആചാര്യന്മാര് തയ്യാറാക്കി വെച്ചിരുന്നത്. അപ്പൊ ഇവിടെയുള്ള ഒരു മേധാശക്തി, അറിവിന്റെ ആഴം എന്ന് പറഞ്ഞ് എന്താ നോക്കൂ. ഇപ്പോഴാണ് ലൈബ്രറിയിൽ ഇനി അധ്യായത്തിൽ ബൈബിളിൽ നമുക്ക് കാണാം ലൂക്കോസ് 32:32 എന്നുള്ള ലൂക്കോസ് 22-ാം അധ്യായത്തിലെ 32-ാം വാചകം. പിന്നെ അങ്ങോട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല, അത്രയ്ക്കൊക്കെ ഉള്ളൂ അതിൻ്റെ അകത്ത്. മത്തായി മർക്കോസ് ലൂക്കോസ് പൗലോസ് യോഹന്നാൻ നിസ്സാരമെന്നല്ലോ ഞാൻ പറയാൻ്റെ അർത്ഥം. ഇതല്ലേ ഏറ്റവും ബൃഹത്തായ ഒന്നിൽ ഇത്ര സസൂക്ഷ്മമായിട്ട് ഒരിക്കൽ പോലും വീഴ്ച വരാത്ത വിധത്തിൽ ഏകദേശം 1,000,000 വർഷം മുമ്പ് ഒരുക്കി വച്ചിരുന്നു എങ്കിൽ ഈ നാട്ടിൽ ഉണ്ടായിരുന്ന മനീഷികൾ ആരായിരുന്നു? ആ സംസ്കാരം എങ്ങനെ ഇത്ര അധപ്പതിച്ചു എന്നുള്ളതിന് നമ്മുടെ ആചാര്യന്മാരുടെ ഭാഷ പറഞ്ഞ ഒറ്റ വാക്കുള്ളൂ, നമ്മൾ പഠിച്ചില്ല.
എന്റെ എന്റെ വീട്ടിൽ നിന്ന് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി അടുത്ത തലമുറ എന്റെ വീട്ടിൽ നിന്ന് കിട്ടില്ല എന്നാ പറയാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞേ നമുക്കറിയാമെന്ന് പറഞ്ഞു കൊടുത്താൽ അടുത്ത കുട്ടികൾ കുറെ കൂടെ കൂടുതൽ പഠിക്കും, കുറെ കൂടെ കൂടുതൽ പഠിക്കും. അതിന്റെ ഫലമായിട്ട് ലോകത്തിന്റെ വീക്ഷണഗതിക്ക് തന്നെ ഇപ്പോൾ ഒരു മാറ്റം വന്നിരിക്കണം. എന്തുകൊണ്ടാണ് ഈ തത്വശാസ്ത്രം അന്ന് വിവേകാനന്ദ സ്വാമി അവിടെ പോയി വിളമ്പിയതുകൊണ്ടാണ് തിരിച്ചറിയുക. അപ്പം അങ്ങനെ ഭഗവത് കൃപ കൊണ്ട് നമ്മൾ ഒന്നാം അധ്യായം തീർത്തു. പത്മപുരാണത്തിൽ ഓരോ അധ്യായവും വായിച്ചാലുള്ള ഫലശ്രുതി പറഞ്ഞ ഒരു കഥയുണ്ട്, ഭാഗവതത്തിലെ കഥ. ഭാഗവതത്തിന്റെ മഹാത്മ്യം പത്മപുരാണത്തിൽ 6 അധ്യായത്തിൽ കൂടെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ 18 അധ്യായം കൂടെ പറയേണ്ട. അത് ഞാൻ ഒരു കഥ പെട്ടെന്ന് പറയാം. സുശർമാവ് എന്നൊരു ബ്രാഹ്മൻ ഉണ്ടായിരുന്നു. കുത്തഴിഞ്ഞ ജീവിതമാണ് നയിച്ചത്. ഒരിക്കൽ ഇയാളെ പാമ്പ് കടിച്ച് മരിച്ചു, നരകത്തിൽ പോയി. പിന്നെ ഇയാൾ ജനിച്ചത് ഒരു മുടന്തന്റെ വീട്ടിൽ കാളയായിട്ടാണ്. അപ്പൊ വൈകല്യം കൂടെ ഉള്ളപ്പോ ദേഷ്യം കൂടുതൽ വരില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ എന്തായി, അവിടെ അടി തൊഴി കുത്ത ചവിട്ടിനൊന്നും ഒരു ക്ഷാമം ഉണ്ടായിരുന്നില്ല ആർക്ക, ഈ കാളയ്ക്ക്. കാള സുശർമാവ് എന്ന കുത്തഴിഞ്ഞ ജീവിതം കഴിച്ച ബ്രാഹ്മണന്റെ രണ്ടാമത്തെ എന്മാട്ടോ. അടി തൊഴി കുത്ത് വെട്ട് വയസ്സായി, ഇതിനെ കൊണ്ട് പ്രയോജനമില്ലാണ്ട് ഒന്നിപ്പോ ചാവാറായി, ചാവണില്ല. എന്ത് ചെയ്തു, ഇതിനെ വലിച്ചുകൊണ്ട് റോഡിൽ കൊണ്ടുപോയിട്ടു. ഇപ്പൊ അതിന് പകരമാണ് നമ്മുടെ ഇപ്പൊ കാർന്നന്മാരെ വൃദ്ധമന്ദിരത്തിലാക്കുന്ന പോലെ റോഡിലിട്ട നിയമം അനുവദിക്കാതുണ്ട്, അല്ലെങ്കിൽ നമ്മളത് ചെയ്തു വരുന്നു. എന്നിട്ടും തന്നെ ഗുരുവായൂരൊക്കെ കൊണ്ട് ഇടണ്ടെന്ന് കേൾക്കണു. അപ്പൊ എന്തായി, ഇനി വയസ്സായി, വലിച്ചു റോഡിലിട്ടു. ജനത്തിന് തീണ്ടപ്പോ സഹതാവായി. അത് നമുക്ക് ധാരാളം ഉള്ളതാണല്ലോ. സാധാരണ രീതി പറയുകയാണെങ്കിൽ സഹതപിക്കാൻ എളുപ്പമാണ്, എന്തെങ്കിലും ചെയ്യാനുള്ള വേണ്ടേ. ജനം സഹതപിച്ചു. അപ്പൊ ഓരോരുത്തർ അത് കൂടെ പോയി പറയും, ഓ എന്റെ എന്ത് ചിച്ചിരി മനസാക്ഷിയുള്ളവരും ഭഗവാനെ ഞാൻ എന്തെങ്കിലും പുണ്യം ചെയ്തിട്ടുണ്ട്, ഈ കാളയ്ക്ക് കൊടുത്തേരെ, ഇന്ന് രക്ഷിക്കണേ. അതിലൊക്കെ വിശ്വാസമുള്ളൊരു ജനതയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് അർത്ഥം. കാളൊന്നും ചെത്തില്ല. അപ്പോഴാണ് അതിലൂടെ ഒരു കുത്തഴിഞ്ഞ് ജീവിതം നയിച്ചൊരു സ്ത്രീ പോയത്. അവര് പറഞ്ഞു, എന്റെ ഈശ്വരാ, എനിക്കിത് കണ്ടിട്ട് സഹിക്കുന്നില്ല. ഈ ഈ വഴിവിട്ട ജീവിതം നയിക്കുന്ന സ്ത്രീ അവരെങ്ങനെ ഉപജീവനം നടത്തുന്നത്. അതുകൊണ്ട് എന്റെ ഞാൻ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ ആൾക്കാർ ചിരിച്ചു, ഈ കാള രക്ഷപ്പെടുത്തുന്നു. അപ്പൊ തന്നെ ആ കാള പിടച്ചു ചത്തു. ആൾക്കാർ അത്ഭുതപ്പെട്ടു പോയി. ഉടൻ തന്നെ ചിത്രബുദ്ധന്റെ കണക്ക് ബുക്കിൽ എടുത്തു നോക്കിയപ്പം വലിയൊരു പുണ്യം കിട്ടി, കാള രക്ഷപ്പെട്ടിരിക്കണു, ആരോ ദാനം ചെയ്ത്. കണക്ക് നോക്കിയപ്പോൾ എന്താണ്, ഇദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. ഈ കാളയ്ക്ക് പിന്നെ ഈ പുണ്യം പാവം തീർക്കാൻ മാത്രമല്ല അഡീഷണൽ പുണ്യം കൂടെ ഉണ്ടായിരുന്നു. അത് വെച്ച് ഈ കാളയ്ക്ക് ഒരു ബ്രാഹ്മണ കുലത്തിൽ പൂർവജന്മ സ്മരണയോടുകൂടി ഒരു ജന്മം കിട്ടി. നമുക്ക് അങ്ങനെ വരെ കിട്ടി രക്ഷപ്പെടാറ്. കാരണം പണ്ട് പാമ്പായിരുന്നു, എലിയായിരുന്നു, പൂച്ചയായിരുന്നു, നമ്മൾ കുറെ കൂടെ മര്യാദയ്ക്ക് ജീവിക്കൂലോ. ഇപ്പൊ നമ്മളെ വരെ നമ്മളെന്തോ മുന്തിയെടുത്ത് വന്നാന്നൊരു ധാരണ വെക്കുമ്പോ അഹങ്കാരം കൂടുതലേ ഉള്ളൂ. ഞാൻ എന്റെ ആത്മാവ് പറഞ്ഞ കേട്ടോ. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു കാളയുടെ, ഈ കാളയ്ക്ക് ഒരു ബ്രാഹ്മണ കുലത്തിൽ മുജന്മ സ്മരണയോടെയാണ് ജന്മം കിട്ടിയത്. അപ്പൊ ഇദ്ദേഹത്തിന് പൂർവ്വജന്മം ഉള്ളതുകൊണ്ട് ഈ ബ്രാഹ്മണൻ തന്നേക്ക് വേണ്ടി രക്ഷിച്ച ആ വേശ്യാവൃത്തി അടുത്ത സ്ത്രീ അന്വേഷിച്ചപ്പോഴാണ് അവിടെ ചെന്നപ്പോ അവര് വൃദ്ധയാണ്, വൃദ്ധയായിരുന്നു, അവര് ഭരിച്ചിട്ടില്ല. അവിടെ ചെന്ന് ഇവരെ നമസ്കരിച്ചു. ഇവരന്തം വിട്ടുപോയി. തന്നെ ഒരു ശ്രേഷ്ഠ ബ്രാഹ്മണൻ നമസ്കരിക്കണു, തന്റെ ജീവിതം എത്ര അധപ്പതിച്ചതായിരുന്നു, താനിപ്പോ വാർദ്ധക്യമായിട്ടിരിക്കുകയാണ്. അപ്പൊ ചോദിച്ചു, അമ്മേ നിങ്ങളൊരു പണ്ട് ഒരു കാളെ എങ്ങനെ രക്ഷിച്ചില്ലേ, നിങ്ങൾ എന്തു പുണ്യം കൊടുത്താണ് അവരെ രക്ഷിച്ചു ചോദിച്ചു. പറഞ്ഞു, എന്റെ ജീവിതത്തെ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു പുണ്യം ചെയ്തിട്ടില്ല. എനിക്കൊരു തത്ത കിട്ടി ഒരിക്കൽ, ഞാനിതിങ്ങനെ ഈ തത്ത ചൊല്ലണ ഇങ്ങനെ എന്നും എൻ്റെ വീട്ടിൽ വരാൻ തിരിഞ്ഞ് തത്ത എന്തോ പാടുന്നുണ്ട്, ഞാനത് കേൾക്കാറുണ്ട്. അത് കേട്ടതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഒരേ ഒരു പുണ്യമായി. അങ്ങനെ ഉണ്ടെങ്കിൽ അതെന്താണെന്ന് എനിക്ക് അറിയാനും വരാം. ഈ ബ്രാഹ്മണൻ തത്തയുടെ അടുത്തെത്തി തത്ത പറഞ്ഞു, ഞാൻ പൂർവ്വജന്മത്തിൽ ഒരു പണ്ഡിതനായിരുന്നു, അതുകൊണ്ട് അഹങ്കാരം ഉണ്ടായിരുന്നു, സജ്ജനങ്ങളെ ഞാൻ അവമാനിച്ചു. അപ്പൊ എന്തായി, പിന്നത്തെ ജന്മത്തിൽ എനിക്ക് വർത്തമാനം പറയാനുള്ള ശക്തി ഉണ്ടായില്ല, അതുകൊണ്ട് എനിക്ക് ജന്മം ഒരു തത്തയായിട്ടേ കിട്ടിയെ. ഒരു കഴുകൻ എന്നെ റാഞ്ചിക്കൊണ്ടുപോയി കൂട്ടിൽ കുഞ്ഞായിട്ടിരിക്കുമ്പോ. എങ്ങനെയോ പോയ വഴിക്ക് ഇവന്റെ കാലിൽ നിന്ന് വഴുതി ഞാൻ വീണ ഒരു ആശ്രമത്തിലാ. അവിടെ എന്നപ്പോ ഞാൻ പഠിച്ച ആളായിരുന്നല്ലോ, പൂർവ്വജന്മ സ്മരണ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഈ ആ ആശ്രമത്തിലെ കുട്ടികൾ ഗീത വായിക്കണ കേൾക്കാറുണ്ട്. അങ്ങനെ ഒരിക്കൽ ഇങ്ങനെ ഞാൻ അങ്ങനെ എന്നും കേട്ട് ഒന്നാം അധ്യായം എന്റെ സ്മരണയിൽ വീണ്ടും വന്നു. അങ്ങനെ കാട്ടിൽ നടക്കുമ്പോൾ ഒരിക്കലും ഒരു കാട്ടാളം പിടിച്ചു എന്നെ വിറ്റു. അങ്ങനെ കൈമറിഞ്ഞ് കൈമറിഞ്ഞാണ് ഞാൻ ഈ സ്ത്രീയുടെ വീട്ടിൽ വന്നത്. എന്റെ ജീവിതത്തെ ഓർത്ത് ഞാൻ എന്നും ഇവിടെ ഇരുന്ന് ഈ ഇതെന്നും ജീവിക്കുകയായിരുന്നു. എന്റെ സ്വാമിനി, ഈ അഴുക്ക് സ്ത്രീ എന്റെ സ്വാമിനിയാണ്, അവരും ഇത് കേൾക്കുമായിരുന്നു. ആ പുണ്യം കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ പുണ്യം സമ്പാദിച്ചതും അവര് രക്ഷപ്പെടുകയും ചെയ്തത്.
അതിന്റെ അർത്ഥം അറിയാതെ പോലും ഈ ഒന്നാം അധ്യായം വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് പുണ്യമെങ്കിൽ അറിഞ്ഞു പഠിച്ചാൽ മനനം ചെയ്താൽ എന്താണെന്നുള്ളതാണ്. അതുകൊണ്ട് അവരറിയാണ്ട് പഠിച്ചാൽ എനിക്ക് പുണ്യം കിട്ടും, പിന്നെ ഞാനും അറിയേണ്ട കാര്യമില്ല എന്ന് തലതിരിഞ്ഞ് നമ്മൾ അർത്ഥം പഠിക്കരുത്, അല്ല മനസ്സാക്കരുത്. അവർക്ക് പോലും ഇത് കിട്ടിയ സ്ഥിതിക്ക് എനിക്ക് കിട്ടാൻ എന്താ ബുദ്ധിമുട്ട് എന്ന രീതിയിൽ നമ്മളിത് പഠിക്കണം. നമുക്കിനി രണ്ടാധ്യായം ഒരു ശ്ലോകം വായിച്ച് നിർത്താം, കാരണം നമുക്കിനി അടുത്ത ദിവസം അത് നന്നായിട്ട് നമ്മളൊരു വളരെ ഗൗരവ അടുത്ത ഒരു ഇതിലേക്ക് കടക്കുകയാണ്. രണ്ടാധ്യായം തുടങ്ങുന്നതിനാണ് സംഖ്യയോഗം. സംഖ്യയോഗം എന്ന് പറഞ്ഞെങ്കിൽ സമ്യക്കായി പറഞ്ഞ യോഗം. സമ്യക്കായതേ ഇതി സംഖ്യ എന്ന് പറയും. സമ്യക് വേണ്ട വിധം എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ജ്ഞാനത്തെക്കുറിച്ച് വേണ്ട വിധത്തിൽ ചർച്ച ചെയ്തുകൊണ്ട് ഇത് സംഖ്യയോഗം. സംഖ്യയോഗം വേറൊന്നുണ്ട്, സംഖ്യകളെ അടിസ്ഥാനപ്പെടുത്തി. കപിലോപദേശമൊക്കെ കേട്ടിട്ടില്ലേ, പ്രകൃതി പുരുഷ പഞ്ചവിംശ എന്നൊക്കെ നമ്മൾ നാരായണത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതിലൊക്കെ ചർച്ച ചെയ്യുന്ന ആ ആധ്യാത്മിക തത്വശാസ്ത്രത്തിനാണ് ആ സംഖ്യകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. ഇത് എല്ലാം ഫലത്തിലും ഒന്നിലേക്ക് തന്നെ എത്തിച്ച് കാണിച്ചുതരും. ഓരോ വിഭിന്ന വഴിയിലൂടെ തത്വങ്ങൾ വിവരിക്കുന്നു. അതുകൊണ്ട് ഈ സാഖ്യം, ആ സാഖ്യമല്ല ഭഗവത്ഗീതയിലെ സാഖ്യം എന്ന് മനസ്സിലാക്കുക. അപ്പം ഉണ്ട് കപില മുനിയുടെ സാഖ്യമാണ് ഭഗവാൻ ഇവിടെ ചർച്ച ചെയ്യണത് എന്ന് ചിന്തിക്കേണ്ട. അതൊന്നും അറിയാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു നിന്നിട്ടേ ഉള്ളൂ. സഞ്ജയൻ പറയാണ്, തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിതം വാക്യം വാചമധുസൂദന തം അവനോട് തഥാ അപ്രകാരം കൃപയാ ആവിഷ്ടം കൃപ ആവേശിച്ച ഇരിക്കുന്ന അവനോട്, കൃപാലുവായ അവനോടും അല്ല പറഞ്ഞത്, കൃപ ആവേശിച്ച അവനോട്. നമുക്ക് വിരക്തി വന്നെ പോലെയാണ്, ഒരാൾ മരിച്ചിറങ്ങുന്നുണ്ട് അത്രയ്ക്കല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വിനോബാചന ഭാഷ പറഞ്ഞ രണ്ടു ദിവസം കഴിയുമ്പോൾ തൈരും കൂട്ടി ചാപ്പാട് കഴിക്കുന്നതാണ്. അപ്പൊ അന്നുണ്ടായതോ വിരക്തി തന്നെയാണ്, താൽക്കാലികമാണ്. ബുദ്ധന്റെ പറഞ്ഞ ബുദ്ധനാ വിരക്തി പെർമനന്റ് ആയിട്ടുണ്ട്, നമുക്ക് താൽക്കാലികമായിട്ടുണ്ടാവുന്നു. ആ താൽക്കാലികം ഉണ്ടായ വിരക്തി നല്ല ലക്ഷണമാണ്. ആ വിരക്തിയെ വിചാരശീലം കൊണ്ട് നമ്മൾ ഉറപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട് വിട്ടു പോകുന്നല്ല, മനസ്സുകൊണ്ട് ഇതിനെല്ലാം വിടാൻ പഠിക്കും. അപ്പൊ ഉണ്ടാവണ കൂടെ എന്താ, മനഃശാന്തി. അപ്പോഴാണ് ശരിക്കും ഭൗതിക ജീവിതം പോലും നമുക്ക് ആസ്വദിക്കാൻ പറ്റുക എന്ന് പറയുന്നത് എന്നാണ് ആചാര്യന്മാർ പറയണത്. അപ്പൊ അശ്രുപൂർണാകുലേക്ഷണം, കണ്ണ് നിറഞ്ഞ് കലങ്ങിയിരിക്കണ അർജുനനാണ്. നമ്മളെ കഴിഞ്ഞ അധ്യായം അവസാനം പറഞ്ഞല്ലോ, ഈ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടും അർജുനൻ ഈസ് നോട്ട് ഹാപ്പി. അദ്ദേഹത്തിന് വിഷാദം പോയിട്ടില്ല എന്നിട്ടോ, അർജുനൻ തീരുമാനം എടുത്ത് യുദ്ധം ചെയ്യേണ്ടെന്ന്. അപ്പൊ വിഷീദന്തം, അതും വാക്ക് പറഞ്ഞു ഭഗവാൻ, എന്താ വിഷാദമാണവൻ, ഡിപ്രഷൻ ആയി കഴിഞ്ഞിരിക്കുന്നു. തം അവനോട് ഇതം വാക്യം, ഈ വാക്കിനെ വാച മധുസൂദനൻ പറഞ്ഞു. മധുസൂദനൻ, ആചാര്യന്മാര് പറയും, മധുവിനെ വധിച്ചവൻ, അധർമ്മ ആയിട്ട് വന്ന മധുകൈടവന്മാരെ ഒരു ദാക്ഷിണ്യമില്ലാതെ വധിച്ച ആ ഭഗവാൻ പറഞ്ഞു ചെയ്തവനാണ്. പ്രസംഗം മാത്രമല്ല ഉള്ളൂ, പ്രവർത്തിച്ച് ശീലമുള്ളവരാണ്. അധർമ്മത്തിന് വേണ്ടി ഏതറ്റം വരെ പോവാൻ മടിയില്ലാത്ത ഭഗവാൻ പറഞ്ഞു. ഭഗവാന്റെ ആദ്യം ഭഗവത്ഗീതയിലെ ഭഗവാൻ പറയുന്ന ആദ്യത്തെ ശ്ലോകമാണ് വരാമോണ രണ്ട് ശ്ലോകം. ഇത് ഒത്തിരി വിവേക സ്വാമിയൊക്കെ പറഞ്ഞിട്ടുള്ള ശ്ലോകം കൂടിയാണ്. പിന്നെ ഭഗവാന്റെ ഉപദേശം ഇവിടെ ആവുന്നില്ല, അതിന് വരാമോണ ഇവിടെ അർജുനന്റെ ചെവിക്ക് പിടിച്ച് തിരുമുന്ന ശ്ലോകമാണ്. നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അടുത്ത ക്ലാസ്സിൽ ശ്രദ്ധിക്കാം. എല്ലാവർക്കും നമസ്തേ. കേട്ടോ, അറിയാവുന്നത്.